റോഡിൽ പൊലിയുന്ന ജീവനുകളെക്കുറിച്ച് കേട്ടുമടുത്തവരാണ് നമ്മൾ. എന്നാൽ ലോക്ഡൌൺ കാലത്ത് വാഹനാപകടങ്ങളുടെ നിരക്കിൽ വൻ കുറവാണ് രേഖപ്പെടുത്തിയത്. നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ചോരയുടെ മണമുള്ള അപകട വാർത്തകൾ പത്രത്താളുകളിൽ നിറയുകയാണ്. കണ്ണൂർ ജില്ലയിലെ കരുവഞ്ചാലിൽ ഇന്ന് രാവിലെ ഒരു വാഹനാപകടം നടന്നു. കേവലം 24 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യുവാവാണ് ആ അപകടത്തിൽ മരണമടഞ്ഞത്. ഇനിയും എത്രയോ കാലം നമ്മോടൊപ്പം ജീവിക്കേണ്ടിയിരുന്ന ആ യുവത്വം ഒരു ചെറിയ അശ്രദ്ധ കൊണ്ട് ഇന്നേക്കുമായി അവസാനിച്ചു. ഒരുപക്ഷെ ഒരുപാട് ആഗ്രഹങ്ങൾ അവശേഷിപ്പിച്ചായിരിക്കാം ചെറുപുഴ കടുമേനി സ്വദേശിയായ മനീഷ് എന്ന യുവാവ് ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ടാകുക. ഇന്ന് രാവിലെ നടുവിൽ താറ്റ്യാട് കോളനിയിലെ ബന്ധുവീട്ടിൽ നിന്നും സുഹൃത്തിനോടൊപ്പം കടുമേനി സർക്കാർ കോളനിയിലെ തന്റെ സ്വന്തം വീട്ടിലേക്ക് യാത്ര തിരിച്ചതാണ് മനീഷ്. ചുവന്ന ഒരു സ്കൂട്ടിയിലായിരുന്നു ഇരുവരുടെയും യാത്ര. വായാട്ടുപറമ്പ് സ്കൂൾ മുതൽ മുന്നിലുണ്ടായിരുന്ന ജീപ്പ് ഹണി ഹൗസിന് സമീപം ഇറക്കത്തിൽ വെച്ച് വലതുവശത്തെ റോഡിലേക്ക് അപ്രതീക്ഷിതമായി തിരിയുകയായിരുന്നു. ഒന്ന് ബ്രേക്ക് പിടിക്കാൻ പോലും സാധിക്കുന്നതിന് മുമ്പ് സ്കൂട്ടി ജീപ്പിലിടിച്ചു. ഇടിയുടെ ആഘാതത്തിൽ റോഡിൽ തെറിച്ചു വീണ ഇരുവരെയും ഉടൻ തന്നെ കരുവഞ്ചാലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും മനീഷ് മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. ആലക്കോട് SHO KJ ബിനോയി സ്ഥലത്തെത്തി വാഹനങ്ങൾ സ്റ്റേഷനിലേക്ക് മാറ്റി. ഗുരുതരമായി പരിക്കേറ്റ കൂടെയുണ്ടായിരുന്ന യുവാവിനെ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ജീപ്പ് ഡ്രൈവറുടെ ഒരു ചെറിയ അശ്രദ്ധയോ മറ്റു ചിലപ്പോൾ നിശ്ചിത അകലം പാലിക്കാതെയുള്ള യുവാക്കളുടെ സഞ്ചാരമോ ഏതെങ്കിലും ഒന്നായിരിക്കാം ആ അപകടത്തിന് കാരണമായിട്ടുണ്ടാകുക. അന്വേഷണ ഉദ്യോഗസ്ഥർ അത് കണ്ടെത്തുക തന്നെ ചെയ്യും. റോഡിൽ പൊലിയുവാനുള്ളതല്ല, മറിച്ച് തങ്ങളെ കാത്തിരിക്കുന്നവർക്ക് തണലേകാൻ ഇനിയും ഒരുപാട് കാലം ജീവിക്കണമെന്ന വിശ്വാസമാണ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടത്. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.